ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയമുള്ള, നമ്മുടെ വെയിറ്റ് ലോസ് ഗ്രൂപ്പിലായിരുന്നാലും ഒരുപാട് പേർ എന്നോട് പേഴ്സണലായിട്ടൊക്കെ ആയിരുന്നാലും ഞാൻ തലയിലേക്ക് എണ്ണ വെച്ച് വെച്ചോണ്ടാണ് കേട്ടോ ഒരുമാതിരി ഇരിക്കുന്നേ, കണ്ടോ ചീയൊന്നുമില്ല. ആ ഓക്കെ, ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ഒരുപാട്, നമ്മൾ പ്രത്യേകിച്ചും ലേഡീസ് മെയിൻ ഫേസ് ചെയ്യുന്ന കുറച്ച് ഒരു മെയിൻ പ്രോബ്ലം ആയിരിക്കും ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ചില പേർക്ക്, അധികം പേർക്കും നമുക്ക് ലേഡീസ്, ഇതൊരു ലേഡീസ് ടോപ്പിക്കാണ് കേട്ടോ, ലേഡീസ് മാത്രം കണ്ടിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് നമ്മുടെ ചെസ്റ്റിന്റെ സൈസ് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ചെസ്റ്റ് ഭയങ്കരമായിട്ട് സാഗായി പോവുക, ഭയങ്കര ലൂസായി പോവുക, ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫോം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോവുക എന്നുള്ളത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് അല്ലേ. അപ്പൊ അതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം, ഒരു നാലഞ്ച് ടിപ്സ് പറഞ്ഞുതരാം. അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യണം. ചിലർ പറയത്തില്ലേ നമുക്ക് എനിക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഞാനങ്ങ് മെലിഞ്ഞു പോയി, മെലിഞ്ഞു പോയപ്പോൾ എൻ്റെ മുഖമാണ് ഫസ്റ്റ് മെലിഞ്ഞത്, മുഖമൊക്കെ ചുളിഞ്ഞ് ഭയങ്കരമായിട്ട് തൂങ്ങിപ്പോയിട്ടുണ്ട്, ഇവിടെയൊക്കെ ഈ ലൈൻസ് ഒക്കെ വരും, പിന്നെ ഫ്രൗൺ ലൈൻസ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയും. അതിന്റെ മെയിൻ കാരണം ഞാനിപ്പോൾ ഏകദേശം ഐ തിങ്ക് 7 കിലോയോളം ഇപ്പം ഒരു ഒരു രണ്ട് രണ്ടര മാസമായിട്ട് 7 കിലോയോളം കുറച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് അത്രയും ഇതായിട്ട് അറിയാൻ പറ്റുന്നില്ലല്ലോ, മുഖം മെലിയും അത് സ്വാഭാവികമാണ്, പക്ഷെ മുഖം തൂങ്ങിപ്പോത്തില്ല. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ തൂങ്ങിപ്പോത്തില്ല. പലരും അവരവരുടെ സ്വയമായിട്ടൊരു ഡയറ്റ് അങ്ങ് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് പട്ടിണി കിടന്ന് ഉണങ്ങുക, പട്ടിണി കിടന്ന് മെലിയുക, അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ ഒരു ഹാബിറ്റാണ്, ഫുഡേ കഴിക്കത്തില്ല. അങ്ങനൊന്നും നിങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലംസ് നിങ്ങളുടെ മസിൽ ലോസ് ആയി പോകും. നമ്മൾ ഒരിക്കലും ഒരു വെയിറ്റ് ലോസിനല്ല ശ്രമിക്കേണ്ടത്, ഒരു ഫാറ്റ് ലോസിനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് കുറയ്ക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം. നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പിൽ നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് ലോസിലോട്ട് ശ്രദ്ധിക്കരുത്, നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം അങ്ങനല്ല ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഇഞ്ച് ലോസസ്, നമ്മുടെ ഫാറ്റ് ലോസസ്, അതിലൊക്കെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ മുഖത്തൊക്കെ ചുളിവ് വരുന്ന പ്രോബ്ലംസ് വരത്തില്ല, നമ്മുടെ ചെസ്റ്റ് ഭയങ്കരമായിട്ട് ലൂസായി സാഗായി പോകത്തില്ല. അപ്പോൾ ഞാനത് പറയാൻ പോകുന്നത്, നമ്മൾ എത്ര മെലിഞ്ഞാലും എത്ര കുറഞ്ഞാലും നമ്മുടെ ബൂബ്സിന്റെ ഷേപ്പ് അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിന്റെ ഷേപ്പ്, ബ്രസ്റ്റിന്റെ ഷേപ്പ് കറക്റ്റായിട്ട് നിലനിർത്താം, അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ സൈസ് കുറഞ്ഞു പോയി ചുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ, കുറച്ച് കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാനിത് കുറേ റിസർച്ച് ചെയ്ത് കുറേ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ വീഡിയോസ് ഒക്കെ കണ്ട് എനിക്ക് കറക്റ്റായിട്ട് തോന്നി, എൻ്റെ എക്സ്പീരിയൻസിലും എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മിങ്കിൾ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതിനകത്തുള്ള ഫസ്റ്റ് ഡയറ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടും നമ്മൾ ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്കാണ് സ്റ്റാർവേഷൻ ഡയറ്റ്, അതായത് പട്ടിണി കിടന്നുള്ള ഡയറ്റ്. കറക്റ്റായിട്ടുള്ള കലോറീസ് ഇൻടേക്ക് ചെയ്യത്തില്ല, കുറച്ച് 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 അതായത് അയ്യോ അത് കഴിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫുഡിനെ മാക്സിമം കൺട്രോൾ ചെയ്യും, എന്തൊക്കെ കഴിക്കണം എന്ന് പോലും അറിയാൻ വയ്യാതെ എന്തെങ്കിലും കഴിക്കുക, പട്ടിണി കിടന്ന് സ്റ്റാർവേഷൻ ഡയറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ടും നമ്മുടെ മസിൽ ലോസ് ഉണ്ടാവും. മസിൽ ലോസ് ആയി കഴിയുമ്പോൾ എന്താ പറ്റുക, നമ്മുടെ ബ്രസ്റ്റിന്റെ സൈബർസിലാത്തൊക്കെ ഉള്ള ഫാറ്റ് കുറഞ്ഞ്, അതായത് ഒരുമാതിരി സാഗായി ശൃംഗായി പോവും, അതായത് ചുരുങ്ങി പോവും ബ്രസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർവേഷൻ ഡയറ്റ് എടുക്കാനായിട്ട് പാടില്ല. ഒരു നല്ല ഡയറ്റീഷ്യനെ കണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനറിനെ കണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഡയറ്റ്, നമുക്ക് കോമൺ ആയിട്ടൊരു ഡയറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ കോമൺ ഒരു ഡയറ്റ് കൊടുക്കും, അതിനകത്ത് അവരവർക്ക് ആവശ്യത്തിനുള്ളതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാളോട് ചോദിച്ചാൽ അതൊന്നും പട്ടിണി കിടന്നുള്ള ഡയറ്റുകളല്ല, അല്ലാതെ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവത്തില്ല. പിന്നെ ചുമ്മാ ഡയറ്റ് മാത്രം എടുത്ത് വണ്ണം കുറച്ചിട്ടൊരു കാര്യമില്ല, വർക്കൗട്ട് ഈസ് മസ്റ്റ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് വണ്ണം കുറച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ബോഡിക്ക് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ അവിടെയൊക്കെ ഫാറ്റ് നമ്മളിങ്ങനെ ഉണങ്ങിപ്പോവും, ഭയങ്കരമായിട്ട് മെല്ലി ഒലിഞ്ഞു പോവും, പക്ഷേ എന്താ പറ്റുക അവിടെയൊക്കെ ഫാറ്റ് ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും. അതല്ലല്ലോ നമുക്ക് വേണ്ടത്, നമുക്ക് ഫാറ്റ് ലോസ് ആണ്. ഫാറ്റ് കുറയ്ക്കുക, ശരീരം അതുപോലെ നിലനിർത്തുക, അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർവേഷൻ ഡയറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൊളാജൻ ഇൻടേക്ക് ചെയ്യണം. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഓരോ വയസ്സ് കഴിയും തോറും നമുക്ക് കൊളാജൻ എന്ത് ചെയ്യും,
കൊളാജൻ ഇൻടേക്ക് നമ്മൾ കൂട്ടണം. കാരണം കൊളാജൻ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും നമ്മുടെ ശരീരത്തിൽ. അപ്പൊ ഓരോ വയസ്സ് കഴിയുന്നതോറും നമ്മൾ കൊളാജൻ ഇൻടേക്ക് ചെയ്യണം. പല രീതിയിൽ നമുക്ക് കൊളാജൻ ഇൻടേക്ക് ചെയ്യാം. കൊളാജൻ ഇൻടേക്ക് ചെയ്യാനുള്ള ഇത് നമുക്ക് ടാബ്ലറ്റ്സ് ആയിട്ട് കിട്ടും. നമ്മുടെ കയ്യിൽ തന്നെ കൊളാജൻ പൗഡർ ഉണ്ട്. കൊളാജൻ പൗഡർ നാച്ചുറൽ ആയിട്ട് ചെയ്യാം. ഒന്നും നിങ്ങൾ കെമിക്കൽ രീതിയിലോട്ട് പോകരുത്. അപ്പൊ പ്യുവർ നാച്ചുറൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട്ടിന്റെ എല്ല് സൂപ്പ് എന്നൊക്കെ പറയത്തില്ലേ, ആട്ടിന്റെ കോഴിയുടെ ഒക്കെ എല്ല് സൂപ്പ് വെച്ച് കഴിക്കുമല്ലോ, അത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ കൊളാജൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബോൺ ബ്രത്ത് എന്ന് പറയുന്നത്. ബോൺ ബ്രോത്ത് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് കൊളാജൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് നല്ലപോലെ ആട്ടിൻ സൂപ്പ് ഒക്കെ നമ്മൾ കുടിക്കുക. എന്ന് വെച്ചാൽ ഡെയിലി കുടിച്ചോണ്ടിരിക്കാനല്ല പറയുന്നത്, കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ദിവസവും കുടിച്ചാലും ഒരു പ്രോബ്ലം ഇല്ല, കറക്റ്റായിട്ട് സൂപ്പ് വെച്ച് കുടിക്കണം. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. നല്ലപോലെ ആട്ടിൻ സൂപ്പ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ എന്ത് ചെയ്യും, കൊളാജൻ ഇൻക്രീസ് ആവും. അതേപോലെ തന്നെ കൊളാജൻ സപ്ലിമെന്റ്സ് എടുക്കണം. നമ്മൾ കൊളാജൻ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഉണ്ട്, മൾട്ടിവിറ്റമിൻസ് എടുക്കണം, നമ്മൾ ഒമേഗ 3 എടുക്കണം. ഇതൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് കഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവാതിരിക്കത്തുള്ളൂ, ബോഡി ഷ്രിങ്ക് ആവാതിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൊളാജൻ ഇൻടേക്ക് ചെയ്യുക. നിങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകളിൽ നിന്ന് എടുക്കാം, പിന്നെ ഗ്രീൻ വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് കൊളാജൻ എടുക്കാം, പിന്നെ അല്ലാതെ നിങ്ങൾ കൊളാജൻ പൗഡർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കി ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊളാജൻ നല്ലപോലെ ഇൻടേക്ക് ചെയ്യണം. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊളാജൻ ഇൻടേക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെസ്റ്റ് എക്സസൈസസ് ചെയ്യുക. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വർക്കൗട്ട്സിൽ ചെസ്റ്റ് എക്സസൈസ് നിങ്ങൾ അറിയാതെയും അറിഞ്ഞൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൈ നല്ലപോലെ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ, നമ്മുടെ കൈ ഒരേ സ്റ്റെപ്പിൽ, അപ്പോൾ നമ്മുടെ ഈ ചെസ്റ്റിന്റെ ഈ ഭാഗത്തുള്ള മസിൽസ് നല്ലപോലെ സ്ട്രോങ് ആവും. പതുക്കെ ചുരുങ്ങിയിട്ടുള്ള, അതായത് നമ്മുടെ ചെസ്റ്റ് ഭാഗം ഭയങ്കരമായിട്ട് ശൃംഖായി ചുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. മെയിനായിട്ട് നമുക്ക് പുഷപ്സ് ചെയ്യാം, അതുപോലെ തന്നെ ബെഞ്ച് പ്രസ്. ബെഞ്ച് പ്രസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വെയിറ്റ് ഡംബൽസ് വെച്ചിട്ടും ചെയ്യാം. ഇങ്ങനെ സ്ട്രെച്ച്, നമ്മളിങ്ങനെ ബാക്കിലോട്ട് കിടന്നതിന് ശേഷം സ്ട്രെച്ച് ചെയ്ത് മുകളിലേക്കും താഴേക്കും ആക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തെ മസിൽസ് നല്ല ടൈറ്റ് ആകും. ഇത് ശൃംഖായി പോകാതിരിക്കാൻ, സാഗായി പോകാതിരിക്കാനൊക്കെ സഹായിക്കും. അതുപോലെയുള്ള ചെസ്റ്റ് എക്സസൈസുകൾ മസ്റ്റായിട്ട് ചെയ്യണം നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത്. വെയിറ്റ് ലോസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് മെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ബ്ര യൂസ് ചെയ്യണം. അത് ഈ സ്പോർട്സ് ബ്ര യൂസ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും ലൂസായി പോകാനും പാടില്ല, ടൈറ്റായി പോകാനും പാടില്ല. ലൂസായി പോയി കഴിഞ്ഞാൽ ആ സ്പോർട്സ് ബ്രയുടെ ഉദ്ദേശം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. ടൈറ്റായി പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി അൺകംഫർട്ടബിൾ, നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല പ്രോപ്പറായിട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് വരും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള സൈസിന് കറക്റ്റായിട്ടുള്ള ഒരു സ്പോർട്സ് ബ്ര, ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, ഇപ്പം നല്ല നല്ല കടകളിലൊക്കെ സ്പോർട്സ് ബ്ര അവൈലബിൾ ആണ്, നോക്കി കറക്റ്റായിട്ട് നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുള്ള ഒരെണ്ണം. ഇപ്പം ചില പല കടകളിലും നമുക്ക് സ്പോർട്സ് ബ്ര ഇട്ട് നോക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പൊ നിങ്ങളുടെ ബ്രാ സൈസിന്റെ അളവിലും 1 ഇഞ്ച് കുറവെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ 36 ആണെങ്കിൽ 34 അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. എടുത്ത് നോക്കി ഒരെണ്ണം വാങ്ങിച്ച് ഇട്ട് നോക്കുക, സൈസ് കറക്റ്റ് ആണെങ്കിൽ അതേപോലുള്ളത് വാങ്ങിക്കുക. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സ്പോർട്സ് ബ്ര ധരിക്കുക എന്നുള്ളതാണ്. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് ഇനഫ് വാട്ടർ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വെരി ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്, നിങ്ങളുടെ ഓരോ 20 കിലോയ്ക്കും 1 ലിറ്റർ വാട്ടർ കണക്കിന് ഉറപ്പായിട്ടും വാട്ടർ ഇൻടേക്ക് ചെയ്യണം. അത് മസ്റ്റാണ്, നല്ലപോലെ വാട്ടർ ഇൻടേക്ക് ചെയ്യണം. അത് സിപ്പ് സിപ്പായിട്ട് വേണം കുടിക്കാൻ, ഒറ്റയടിക്കായിട്ട് വെള്ളം കുടിക്കരുത്. വാട്ടർ നമ്മുടെ ബോഡിയെ ചുരുക്കി കളയാതെ അല്ലെങ്കിൽ സാഗാക്കി കളയാതിരിക്കാനായിട്ട് സഹായിക്കും. ബോഡി നല്ല ടൈറ്റ് ആക്കും, നമ്മുടെ ചെസ്റ്റിന്റെ ആ ഭാഗം നല്ല ടൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത്, അതായത് ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റ് സൈസ്, ലേഡീസിന്റെ ചെസ്റ്റ് സൈസ് കുറഞ്ഞു പോയി ചുരുങ്ങി പോയി. ചിലർക്ക് നമുക്ക് അത്യാവശ്യമൊക്കെ ഉള്ളതല്ലേ നല്ലത്, ഒട്ടും അങ്ങ് ഇല്ലാത്തതും ഭയങ്കരമായിട്ട് സാഗായി പോകുന്നതിനെക്കാട്ടി അത്യാവശ്യം ഉള്ളതല്ലേ നല്ലത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് കറക്റ്റായിട്ട് വർക്കൗട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാത്തവർക്ക് കൃത്യമായിട്ട് ചുമ്മാ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഡയറ്റ് എടുത്തിട്ട് പോയി ഫാറ്റ് ലോസ് ചെയ്യരുത്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള വർക്കൗട്ട് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇഞ്ച് ലോസും വെയിറ്റ് ലോസും ഒക്കെ നടക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടേതായ വർക്കൗട്ട് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ സെപ്റ്റംബർ മാസത്തെ വർക്കൗട്ട് ഗ്രൂപ്പ് നടക്കുവാണ്. നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ, ഇപ്പൊ നമുക്ക് ഓൾറെഡി 6 ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും വർക്കൗട്ട്സും ആണ് നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ളത്. ഇറ്റ്സ് പെയ്ഡ്, ഫീസ് അടച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. ഭയങ്കര വലിയ ഫീസും അങ്ങനെയൊന്നുമില്ല, വളരെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അതിനെപ്പറ്റി അറിയാനായിട്ടുണ്ടെങ്കിൽ താഴെ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.